ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കോഴിക്കോടൻ ചിക്കൻ ദം ബിരിയാണിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ്. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ കാണുമ്പോഴും കഴിക്കാനും ഒക്കെ അതേപോലെ തന്നെയുള്ള ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ ടേസ്റ്റാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം അരി ഒന്ന് എടുത്തു വെക്കാം. അതിപ്പോൾ ഞാൻ എടുക്കുന്നത് കൈമ റൈസാണ്. നല്ല മണമുള്ള അരിയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബിരിയാണിക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. കോഴിക്കോടൊക്കെ നല്ല മണമുള്ള കൈമ റൈസ് കിട്ടും. നമ്മളത് കഴുകുമ്പോൾ തന്നെ അതിൻ്റെ മണമായിരിക്കും നന്നായിട്ടുണ്ടാവും. പക്ഷേ വേണ്ടത് അത്രയധികം അങ്ങോട്ട് സ്മെല്ലില്ല. എന്നാലും കുഴപ്പമില്ല, ചെറിയ രീതിയിലൊരു മണമുള്ള റൈസാണ് അത് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അര കിലോ അരിയാണ് കേട്ടോ എടുക്കുന്നത്. അര കിലോ അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പ് അളവിൽ അളന്നെടുത്തിട്ട് വേണം കഴുകാനായിട്ട്. കഴുകുന്നതിന് മുമ്പ് അക്കാര്യം മറന്നു പോകരുത്. കാരണം നമ്മൾ അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് വേണം വെള്ളം എടുക്കാനായിട്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് 20 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കസ്കസ് അത് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ കഷ്ണം പട്ട, ഒരു വളരെ തിന്നായിട്ടുള്ളതാണ് കേട്ടോ, അതാണ് ഇതൊരു 3 പീസ് ഇട്ട് കൊടുക്കുന്നത്. കട്ടിയുള്ളതാണ് 1 പീസ് മതി. ഒരു 2 ഏലക്ക, 2 ഗ്രാമ്പു. ഇനി നമ്മൾ ചേർക്കുന്ന തക്കോലം എന്ന് പറയുമ്പോൾ, അതായത് സ്റ്റാർ അനൈസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു എതിൽ മാത്രം അടർത്തി അത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളെടുക്കുന്ന ജാതിക്കയാണ്. അത് നമുക്കൊന്ന് കുത്തി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പീസ് മാത്രം എടുത്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇത് ജാതിപത്രിയാണ്, ഒരു ചെറിയൊരു എതിൽ മാത്രം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 നുള്ള് കരിഞ്ജീരകം, സാജീരകം എന്നൊക്കെ പറയല്ലോ, അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിപ്പോൾ പൊടിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് കല്ലുപ്പാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. എങ്കിൽ 2-3 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1/2 കിലോ ചിക്കനാണ് എടുത്തു വെച്ചിട്ടുള്ളത്. 1/2 കിലോ അരിക്ക് 1/2 കിലോ ചിക്കൻ, അതാണ് ഏകദേശ കണക്ക്. ചിക്കനോ ഒന്നോ രണ്ടോ കഷ്ണം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മാക്സിമം നന്നായിട്ട് പൊടിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി പൊടിയാൻ ബുദ്ധിമുട്ടാണോ, അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചാലും മതി. ഇപ്പോൾ എൻ്റെ മിക്സിയിൽ അതാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ ചൂടാക്കാറില്ല. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് 2-3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി അതവിടെ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. കുറഞ്ഞത് 1/2 മണിക്കൂർ വെക്കണം. 1 മണിക്കൂർ വെക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇനി ഇത് 2 സവാള നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെങ്കിൽ ഒന്ന് മതിയാകും. അത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞരടിയിട്ട് അതെല്ലാം ഒന്ന് വേറെ വേറെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കാരമലൈസ് ചെയ്ത് വരാനാണ് പഞ്ചസാര ചേർക്കുന്നത്. നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇത് നമ്മൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാക്കി കാരമലൈസ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ വലിയ ക്വാണ്ടിറ്റിയിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പാചകക്കാരൊക്കെ ഇങ്ങനെ എണ്ണക്കകത്ത് സവാള ഇട്ട് മൂപ്പിച്ച് കോരിയെടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലും ടേസ്റ്റി ആയിരിക്കും ഈ ഒരു രീതിയിൽ നമ്മൾ സവാള കാരമലൈസ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് കേട്ടോ. ബിരിയാണിക്ക് പ്രത്യേകിച്ച്, ബിരിയാണിക്ക് മാത്രമല്ല നെയ്ച്ചോറിനും അതേപോലെ തന്നെ ചെയ്യാണ്. അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ശരിക്കും നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം സ്കിപ്പ് ചെയ്യാതെ ഇത് തന്നെ ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. കരിഞ്ഞു പോയത് കേട്ടോ, കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. അപ്പോൾ ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ അതൊരു 20 മിനിറ്റൊക്കെ ആയ സമയത്ത് നമുക്ക് അരിപ്പയിലേക്ക് അങ്ങ് അരിച്ചിട്ട് കൊടുക്കണേ. അരിപ്പയിൽ ഇടുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അടിയിലെ വെള്ളത്തിൽ ഇങ്ങനെ മുട്ടിയിരിക്കാൻ പാടില്ല, അപ്പോൾ പിന്നെയും കുതിർന്നു പോകും. പിന്നെ അത് മാത്രമല്ല വെള്ളം നന്നായിട്ട് പോകുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണേ. അതുപോലെ നടുവിലൊരു കുഴി ഇന്ന് ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അവിടെ ഒന്ന് അടഞ്ഞു പോവാതെ വെള്ളം ഒന്ന് പോകാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം. 2 കുടം വെളുത്തുള്ളിയാണ് കേട്ടോ വേണ്ടത്. വെളുത്തുള്ളി കൂടുതലാണെന്ന് വിചാരിക്കരുത്, ഇതേ അളവ് തന്നെ എടുക്കണം. 1/2 കിലോ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ 2 കുടം വെളുത്തുള്ളി തന്നെ എടുക്കണം. അതായത് ചെറിയ വെളുത്തുള്ളി ഇല്ലേ, നാടൻ വെളുത്തുള്ളി, അതാണ് ഏറ്റവും നല്ലത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് 2 കഷ്ണം ഇഞ്ചി, അതും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അതും പാത്രത്തിൻ്റെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ പച്ചമുളക്, 5 or 6 പച്ചമുളക് എരിവിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. 1 കിലോയ്ക്ക് ഏകദേശം 10 മുതൽ 15 പച്ചമുളക് വരെ ചേർക്കാം. അപ്പോൾ 1/2 കിലോയ്ക്ക് ഏകദേശം അതിൻ്റെ പകുതിയോളം ചേർക്കാം എരിവിനനുസരിച്ച്. അതും അരച്ചിട്ടുണ്ട്. നമ്മളിപ്പം 1 കിലോയും 2 കിലോയൊക്കെ അരിയൊക്കെ വെച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ 1/2 കിലോയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ സമയമില്ലെങ്കിൽ ഒന്നിച്ചെടുത്തിട്ട് ചതച്ചെടുക്കാറുണ്ട്. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി
കൂടി എടുക്കണം. മല്ലിപ്പൊടി എടുക്കുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, പച്ച മല്ലിപ്പൊടി വേണം എടുക്കാനായിട്ട്. അതായത് നമ്മളിപ്പം വീട്ടിലൊക്കെ പൊടിപ്പിച്ച് വെക്കുന്ന മല്ലിപ്പൊടിയാണെങ്കിൽ നമ്മൾ ചൂടാക്കിയിട്ടാണ് പൊടിപ്പിക്കുക, അങ്ങനത്തെ മല്ലിപ്പൊടി എടുക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് വാങ്ങിച്ചാലും മതി. ഇപ്പം ഞാൻ വാങ്ങിച്ച മല്ലിപ്പൊടിയാണ്, അത് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം അത് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പ്ലേറ്റിൻ്റെ സൈഡിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. കുക്കറിലല്ലാതെ നമുക്ക് ഉണ്ടാക്കാം. ഒരുപാടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിരുന്നാൽ മതി. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 2 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലിയ സവാളയാണ് കേട്ടോ, ചെറുതാണെങ്കിൽ 3 എണ്ണം ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴറ്റുന്ന സമയത്ത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവരുത്, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അപ്പോൾ അത് ഒന്ന് വാടിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിട്ട് നമുക്ക് 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. അതിൽ കൂടുതൽ വഴറ്റരുത്, കാരണം മൂത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോവും. നമ്മൾ കുറച്ച് സമയത്തൊന്ന് വഴറ്റുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് അതിലേക്ക് മല്ലി അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. മല്ലി ചേർത്തിട്ടും അധികം മൂത്തു പോവരുത്, അത് ചേർത്തൊന്ന് മിക്സായാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് വേണമെങ്കിൽ മാത്രം കുറച്ച് കളറിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് 3 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ അളവും കുറച്ച് മുന്നോട്ട് നിന്നോട്ട്, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ബിരിയാണിക്ക്. തക്കാളിയും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ടുണ്ട്, അത് മതി. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ വലിയ പീസസ് ആയിട്ടാണ് കേട്ടോ വാങ്ങിക്കാറ്. പക്ഷേ ഇത് ഇപ്രാവശ്യം അവർ കറിക്കട്ടാണ് ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ചെറിയ പീസായാലും. പക്ഷേ നമ്മളിപ്പം ഇപ്പോൾ ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ പീസസ്സായിട്ട്, കുറച്ചുകൂടെ വലിയ പീസസ്സായിട്ട് എടുക്കായിരിക്കും നല്ലത്. കാണാനും അതായിരിക്കുമല്ലോ ഭംഗി. എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1/4 കപ്പ് മാത്രം വെള്ളം, വെള്ളം അധികം ചേർക്കേണ്ട. കുക്കറിലിങ്ങനെ വെക്കുന്നതുകൊണ്ട് പക്ഷേ ഒട്ടും ചേർക്കാതിരുന്ന അടി പിടിക്കുകയും ചെയ്യും. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കുക്കറിലൊക്കെ നിറച്ചൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റേ ആകെ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ ബിരിയാണി ഉണ്ടാക്കുമ്പം ചെയ്യാനായിട്ട്. ഇപ്പോൾ കുക്കറിലല്ല, അല്ലാത്ത പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിലും അതേപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങ് വേവിച്ചെടുത്താൽ മതി. എനിക്ക് പലപ്പോഴും അതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ശരിക്കും ഭയങ്കര ഡിഫറെൻ്റ് ആണ് ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത്. ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് വെയിറ്റ് ഇട്ടിട്ട് ഒറ്റ വിസിലിന് നമുക്ക് ഓഫാക്കിയെടുക്കാം. ആ സമയത്ത് ഞാൻ ബിരിയാണിയുടെ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കട്ടെ. ബിരിയാണിക്ക് മസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി. കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികമായി പോകണ്ട, എന്നാൽ അത്യാവശ്യം പുളിയും വേണം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പുതിന ഇല വേണമെങ്കിൽ പുതിനയില ഇടാം. 2 അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചങ്ങ് അരച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക് ഈ ഒരു ചട്നി. അപ്പോൾ ഒറ്റ വിസിൽ കഴിഞ്ഞ് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത്യാവശ്യം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് മതി. ഉപ്പ് നോക്കിയിട്ട് ഉപ്പിന് കുറച്ചൊരു ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങാ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും നല്ല മണം ആട്ടോ, ഇവിടെ മുഴുവനും ബിരിയാണിയുടെ മണമാണ് ഇപ്പം തന്നെ. ഇതിലേക്ക് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് കുറച്ച് മാത്രം, കുറച്ച് സവാള ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിട്ടാലൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിട്ടിട്ട് ഒന്ന് തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് സാധാരണ ആരും ചെയ്യാത്തൊരു കാര്യമാണ്. ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുക്കുകയാണ്. അതിൻ്റെ സവാളയും എല്ലാം അടക്കം കുറച്ച് ഗ്രേവി, 1/2 കപ്പ് ഗ്രേവിയും എടുക്കുകയാണ്. ചിക്കനിലൊക്കെ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടോ, അപ്പോൾ കുറേ കൂടെ വെള്ളമൊക്കെ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെച്ചൊന്ന് തിളപ്പിച്ചൊന്ന് വറ്റിക്കാം. ഒരുപാട് വറ്റിക്കേണ്ട, ചെറിയ ഗ്രേവിയോട് കൂടി തന്നെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് മതി, ഇത് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ 3.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു 1/2 കപ്പ് എടുത്തങ്ങ് മാറ്റാം. അതിന് പകരമായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഗ്രേവി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കാരണം ആ റൈസിലേക്ക് നന്നായിട്ട് ചിക്കൻ്റെ ടേസ്റ്റൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ കുക്കറിലായതുകൊണ്ടാണ് 1/4 കപ്പ് വെള്ളം എടുത്തത്. അല്ലാതെ വേവിക്കാനാണെങ്കിൽ 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് എടുക്കാറ്. പിന്നെ അത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, കാരണം അരിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ അരിക്കും വെള്ളത്തിൻ്റെ അളവൊക്കെ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ചെടുത്ത് ഉണ്ടാക്കി നോക്കി അതിൻ്റെ ആ ഒരു അളവ് നമുക്ക് മനസ്സിലാവുമല്ലോ. അതിനുശേഷം പിന്നെ അതേ അരി തന്നെ വാങ്ങിച്ചുണ്ടാക്കിയാൽ മതി. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അരി വേവിക്കുന്നത് കുക്കറിലാണ്, ഈ കുക്കറിലാണ്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ഏലക്ക അങ്ങനെ തന്നെ ഇങ്ങിട്ട് കൊടുക്കുകയാണ്. 3 കഷ്ണം പട്ട,
ഒരു 3 ഗ്രാമ്പു പട്ടയുടെ വലിപ്പം കണ്ട് പേടിക്കണ്ടായിരുന്നു. തിന്നാണ്, വളരെ തിന്നാണ്, അതുകൊണ്ടാണ് 3 കഷ്ണം ഇട്ടത്. ഒരു 1/2 ടീസ്പൂണൊക്കെ പെരുംജീരകം ഇട്ടിട്ടുണ്ട്. എല്ലാം ഒന്ന് മൂത്തതൊന്ന് പൊട്ടി വരട്ടെ. ഇനി നമ്മളിതിലേക്ക് ഡാൾഡ ചേർത്ത് കൊടുക്കുകയാണ്. ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഡാൾഡ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടെക്സ്ചറിൽ നമുക്ക് ആ റൈസ് കിട്ടും. തണുത്ത് കഴിഞ്ഞാലും ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഗുണമുണ്ട്. ഇപ്പം ഡാൾഡ ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നെയ്യ് ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. ഇപ്പം ഞാനിതിൽ 50 ഗ്രാം ഡാൾഡയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. പണ്ടൊക്കെ ഞാൻ അരി ഒന്ന് വറുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാറ്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ തന്നെ ഞങ്ങൾ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യുക ചെയ്യുന്നത്. 25 പേർക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ മൊത്തത്തിൽ വറുക്കാനൊക്കെ കൂടെ മടിയായിട്ട് ഇങ്ങനെ ഞാൻ ചെയ്തു. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു അത്. പക്ഷേ കുക്കറിലല്ല ചെയ്തത്, പ്രൊസീജിയറൊക്കെ ഇതേപോലെ തന്നെ. പക്ഷേ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അടികെട്ടിയുള്ള പാത്രത്തിൽ വേവിച്ചതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ അളവ് കുറച്ച് മുന്നോട്ട് നിൽക്കണം, എങ്കിൽ മാത്രമേ റൈസിൽ ഉപ്പിൻ്റെ അളവ് കറക്റ്റായിട്ട് വരുള്ളൂ. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പം ആ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം തിളക്കുന്നുണ്ട്. ഇനി തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. കുതിർത്ത് വാർത്ത് വെച്ച അരിയില്ലേ, അതിട്ട് കൊടുക്കാം. അരി ഇപ്പോൾ കുക്കറിലല്ലാതെ വല്ല പരന്ന പാത്രത്തിലോ മറ്റോ ആണ് വേവിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അധികം കട്ടിയില്ലാത്ത അരി പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നടുവിൽ മാത്രം തിളയ്ക്കും. അപ്പോൾ സൈഡിലേക്കുള്ള അരിയൊന്നും വേവാതെ ഇരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇളക്കിയിട്ട് വേണം വേവിച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ നന്നായിട്ട് അടച്ച് വെക്കണം. അരി എല്ലായിടത്തും ഒരേപോലെ വേവ് കിട്ടണം. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ കുക്കറിലാകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നല്ല അസലായിട്ട് എല്ലാ അരി ഒരേപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ 3 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. നമുക്ക് അടച്ച് വെച്ച് വെയിറ്റ് ഇട്ടങ്ങ് വെക്കാം. ഒറ്റ വിസിലിന് അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ അത് ഒറ്റ വിസിലിന് ഓഫാക്കി എടുത്തിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. ശരിക്കും ഭയങ്കര നല്ല മണമാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത്. നന്നായിട്ട് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒന്നും അധികം അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. കറക്റ്റാണ് കേട്ടോ വേവ്. റൈസ് നല്ല സോഫ്റ്റും ആയിട്ടാണുള്ളത്. ഇനി നമുക്ക് കണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. ഒരു ചീനച്ചട്ടി ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് കാഷ്യൂനട്സ് ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. അതുപോലെ മുന്തിരി എൻ്റെ അടുത്ത് കറുത്ത മുന്തിരിയാണുള്ളത് കേട്ടോ. സീഡ്ലെസ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അത് ഇട്ട് വറുത്തെടുക്കാം. സാധാരണ കിസ്മിസ് മതി, പക്ഷേ അത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. എടുക്കുന്നത് ഇത് നമുക്ക് നേരത്തെ ചെയ്യാം കേട്ടോ. നമ്മൾ ആദ്യം ഉള്ളി മൂപ്പിച്ചില്ലേ, അതിന് മുമ്പ് ഇത് ചെയ്തതിന് ശേഷം ഉള്ളി അതിലിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. ഇനി ഞാനിത് ഒരു പാത്രത്തിൽ കുറച്ച് പാലും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഒരു കളർ കിട്ടാനായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടാവില്ല ഒരു അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു മഞ്ഞ കളർ. അപ്പോൾ അതിന് വേണ്ടി ഇനി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടണം. നമ്മൾ നല്ല അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. ഞാൻ എടുക്കുന്നത് കുക്കർ തന്നെയാണ് കേട്ടോ. നമുക്ക് നെയ്യ് കുറച്ചാക്കി കൊടുക്കാം. ആദ്യം കറി ഉണ്ടാക്കിയ കുക്കർ തന്നെ ക്ലീൻ ആക്കി എടുത്തതാണ്. കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. നമ്മളിട്ട് കൊടുക്കുന്ന റൈസാണ്. ഇപ്പോൾ റൈസ് എടുക്കുന്ന സമയത്ത് കുറച്ചധികം വെന്ത് പോയിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വേറൊരു പരന്ന പാത്രത്തിലേക്ക് ആ കുക്കറിൽ നിന്ന് തട്ടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് നിരത്തിയിട്ട് കൊടുക്കണേ. അങ്ങനെ ആവുന്ന സമയത്ത് എല്ലാം നല്ല വേറെ വേറെ തന്നെ കിടന്നോളൂ. എനിക്കിതിപ്പോൾ കറക്റ്റായിട്ട് തന്നെയാണ്. ഞാനെപ്പോഴും ഈ ഒരു രീതി തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് അരിയുടെ വേവൊക്കെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് വേവ് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങനെ ചെയ്ത് വെച്ചിരുന്നാൽ മതിയാകും. നമുക്കതിലേക്ക് കുറച്ച് ചെറുനാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. ഈ ചെറുനാരങ്ങാ നീര് ഒഴിക്കുന്ന കാര്യം വിട്ടുപോരുത് കേട്ടോ. നമ്മൾ കറിയിലും ഒഴിക്കണം, ഇതിലും ഒഴിക്കണം. പിന്നെ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന സവാള അതിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലായിടത്തും ഒന്ന് വെതറി അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കാം. പുതിന ഇല മല്ലിയിലയും അരിഞ്ഞ് വെച്ചതാണ്, അതും ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് കിസ്മിസ് അല്ലെങ്കിൽ മുന്തിരി, കറുത്ത മുന്തിരി ഏതായാലും കുഴപ്പമില്ല, അതിട്ട് കൊടുക്കാം. അല്ല, ഞാൻ കാഷ്യൂനട്സ് ഇപ്പോൾ ഇടുന്നില്ല, ഞാൻ അത് അവസാനമേ ഇടുകയുള്ളൂ. കാരണം ഇതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ വെന്തിട്ട് നമുക്ക് കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിനകത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ആ ഗ്രേവിയോട് കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ട് നല്ല തിക്കായിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് വെച്ചപ്പോഴത്തേക്കും തന്നെ അത് കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട് ഗ്രേവി. ചിക്കൻ്റെ പകുതിയോളം അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സെറ്റ് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നേരത്തെ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി വെച്ച് ഒഴിക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അത് ആദ്യം ഒഴിക്കണം കേട്ടോ. അത് ഒഴിക്കും. ഇതിപ്പോൾ അധികം കളറൊന്നുമില്ല, പക്ഷേ ഇത് നമ്മളിത് ഇത് ചൂടായി വരുമ്പോഴത്തേക്കും നല്ല കളർ ഉണ്ടാവും കേട്ടോ, മഞ്ഞ കളർ. അപ്പോൾ ഇത് കളറില്ലാന്ന് വിചാരിച്ചിട്ട് കൂടുതൽ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കണ്ട. ഇനി സവാള കാരമലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നാരങ്ങാ നീര് ഒഴിക്കണം. പുതിനയിലും മല്ലിയിലയും ഇട്ടിട്ടുണ്ട്. ചിക്കൻ മുഴുവനായിട്ടങ്ങ് ഇട്ടിട്ടുണ്ട്. ഇപ്പം 1 കിലോ അരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 സെറ്റൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പം 1/2 കിലോ അല്ലേ ഉള്ളൂ. നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് റൈസും ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങാ നീര് ഒഴിക്കുന്നുണ്ട്. ഉള്ളി മൂപ്പിച്ചതിട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിനയില വേണം കേട്ടോ ബിരിയാണിക്ക്. ബിരിയാണിക്ക് പുതിനയില ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല മണമൊക്കെ വരും. ഇതിലേക്ക് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പൊ അതിനുവേണ്ടി ഒരു പഴയ ദോശക്കല്ല് എടുത്തിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കി എടുത്തതാണ്. അതിലേക്ക് നമ്മുടെ ഈ കുക്കർ അങ്ങനെ തന്നെ അങ്ങ് എടുത്തു വെച്ചു കൊടുക്കാം. അപ്പൊ തീ അങ്ങ് കത്തിച്ചിട്ടുണ്ട്. തീ കത്തിച്ച് നല്ല ചൂടായിരിക്കുന്ന ദോശക്കല്ലാണ് അതിന്റെ മുകളിലേക്ക് അവച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മൾ തീ വളരെ കുറച്ച് സിമ്മിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ച് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് വെച്ച് നല്ല നന്നായി അടച്ചു വെച്ചെടുക്കാം. പണ്ട് ഞാൻ മൈദ കുഴച്ചിട്ട് നന്നായിട്ട് സീലൊക്കെ ചെയ്തിട്ടൊക്കെ ആയിരുന്നു ഉണ്ടാക്കുന്നത്. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഗ്ലാസിൻ്റെ ലിഡൊക്കെ വെച്ച് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ആ ഒരു ഹോൾ ഉണ്ടാവുമല്ലോ, അതൊന്ന് പേപ്പർ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുത്തേക്കണേ. അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം അങ്ങ് തിളപ്പിച്ചിട്ടുണ്ട്. തിളപ്പിച്ചത് അങ്ങ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അതാകുമ്പം നല്ല അടഞ്ഞ് അമർന്ന് അവിടെ ഇരിക്കുകയും ചെയ്യും, മുകളിൽ നിന്നും ചൂട് കിട്ടും. പണ്ടൊക്കെ നമ്മൾ ദം ഇടുന്ന സമയത്ത് അടപ്പിന്റെ മുകളിൽ കരട്ട കത്തിച്ച് കനലെടുത്ത് അതിന്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇടും, താഴെയും കനലും. അപ്പൊ മുകളിൽ നിന്നും താഴേന്നും ആ ഒരു ചൂട് കിട്ടി കനലിൽ ഇങ്ങനെ ചൂടായി വെന്ത് വരുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഏകദേശം അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. അങ്ങ് അടച്ച് വെച്ചു കൊടുക്കുക. വെള്ളത്തിന്റെ ചൂട് അങ്ങ് പോകണ്ട. ഇപ്പം ആ താഴെന്നുള്ള ചൂടും കൂടി ആകുമ്പോൾ വെള്ളത്തിന്റെ ചൂട് അങ്ങ് മാറാതെ തന്നെ ഇരുന്നുള്ളൂ. അത് നമുക്കൊരു അരമണിക്കൂർ ഇവിടെ അങ്ങനെ വെച്ചിരിക്കാം. അപ്പൊ അതൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും വെള്ളത്തിന്റെ ചൂടൊന്നും മാറിയിട്ടില്ല. താഴെ അടപ്പൊക്കെ നല്ല ചൂടായിട്ടായിരിക്കുന്നത്. നമുക്ക് തുറന്നു നോക്കാം. അടിപൊളി, നല്ല മണമാണ്. ഇത് അങ്ങ് തുറന്നൊന്നും വെക്കണ്ട, അടച്ച് തന്നെ വെച്ചേക്കണം. മണമൊന്നും പോവാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കട്ടെ. കഴിക്കാൻ നേരത്തെ അങ്ങ് എടുത്തിരുന്നാൽ മതി. അപ്പൊ നമുക്ക് സെർവ് ചെയ്യാം. ആ റൈസും ചിക്കനും കൂടെ സൈഡിൽ നിന്നായിട്ട് അങ്ങ് കോരിയെടുക്കാം. അപ്പൊ അത് ഒരു വലിയ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് എല്ലായിടത്തും കാഷ്യൂനട്ട്സും കൂടെ അങ്ങ് വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്താണ് കാഷ്യൂനട്ട്സ് ഒക്കെ എടുക്കുക. കഴിക്കാൻ നേരത്ത് ഇട്ടാൽ മതി. അപ്പം നമുക്ക് നല്ല ടേസ്റ്റ് ആ കാഷ്യൂനട്ട്സ് ക്രിസ്പിനെസ്സോടുകൂടി കഴിക്കാനായിട്ട് പറ്റും. പിന്നെ അത് നമുക്ക് സെർവ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് എടുക്കുകയാണ് കഴിക്കാനായിട്ട്. നല്ല വിശന്നിട്ട് സത്യം പറഞ്ഞാൽ കണ്ണാണെന്നില്ല, ഇതിൻ്റെ മണവും കൂടെ അടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അത്രയധികം വിശക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെയൊന്നും അല്ല ഞാൻ സെർവ് ചെയ്യാറ്. നല്ല ഭംഗിയുള്ള അടി, നല്ല ഉരുണ്ടിട്ടുള്ള പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ആദ്യം റൈസ് ഇടും, അതിൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചിക്കൻ ഇടും, അതിൻ്റെ മുകളിൽ ചോറിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യും. പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് പ്ലേറ്റിലേക്ക് കമത്തി വെക്കുമ്പോൾ നല്ല ഭംഗിയിൽ അങ്ങനെ ഇരിക്കും കേട്ടോ. അത് അങ്ങനെയാണ് സാധാരണ ഞാൻ സെർവ് ചെയ്യാറ്. ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്ത് പ്ലേറ്റിലെടുത്ത് വിളമ്പി കഴിക്കുകയാണ്. ഇനി ഒരു പപ്പടം മസ്റ്റാണ് ബിരിയാണിക്ക്. പിന്നെ കുറച്ച് ഡേറ്റ്സ് പിക്കൾ ഇട്ട് കൊടുക്കുക, ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അരച്ച് വെച്ച ചമ്മന്തി ഇട്ടിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് സാലഡ്, സാലഡ് ഉണ്ടെങ്കിലാണ് നല്ല പൂർണ്ണമാവുള്ളൂ കേട്ടോ. ബിരിയാണി കഴിക്കുമ്പോൾ രണ്ട് റൈസ് നല്ല എല്ലാ റൈസും വേറെ വേറെയാണ് കിടക്കുന്നത്, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. എന്നാൽ നല്ല സോഫ്റ്റാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും നമ്മളെ റെസ്റ്റോറൻറ്റിലൊക്കെ ഉള്ള ആ ഒരു അതേ ടെക്സ്ചറിലാണ് ഉള്ളത് നമ്മുടെ ബിരിയാണി. ആദ്യം റൈസ് മാത്രം ഒന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളിയാണ്. റൈസ് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. റൈസിലൊക്കെ നല്ല ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ദമ്മും കൂടി ഇട്ടല്ലോ, അപ്പം പിന്നെ പിന്നെ പ്രത്യേകിച്ച് പറയാൻ വേണ്ട. ഇനി പപ്പടവും കുറച്ച് സാലഡും ചമ്മന്തി ഒക്കെ കൂട്ടി കഴിക്കണം. ശരിക്കും എൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആ തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. വിനീഗറും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ള ആ ഒരു ചട്നി, ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആ ഒരു ചട്നി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കണ്ട ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. എല്ലെന്നൊന്നും വിട്ടുപോയിട്ടില്ല. നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടും എല്ലെന്നൊന്നും അങ്ങനെ വിട്ടുപോയിട്ടൊന്നുമില്ല. ഇതിൻ്റെ കൂടെ കോഴിമുട്ട ഞാൻ പുഴുങ്ങി വെച്ചിരുന്നു കേട്ടോ. അത് എടുത്ത് വെക്കാനായിട്ട് മറന്നുപോയി. അത് കോഴിമുട്ടയും കൂടെ വെക്കുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. ശരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അത് ഒരുപാട് പേര് കുറേ കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. എന്തായാലും ഇത്രയും കാലം കാത്തിരുന്ന് ക്ഷമയോടെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന അവർക്ക് തന്നെ എനിക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഒരു ബിരിയാണി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. Bye.